തെക്ക് ദർശനമായ വീടിന്റെ ദിശ മൊബൈൽ പമ്പ്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ടോപ്പിക്കുകൾ, ഇപ്പൊ 4 ദിവസത്തെ ടോപ്പിക്കുകൾ ഞാൻ സംസാരിക്കും, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് 4 ദിവസത്തെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആ 4 ദിവസത്തെ കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായി ഒരു സഹകരണം എനിക്ക് ഉണ്ടാകണം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ തെക്ക് ദർശനമായ വീടിന്റെ ദിശ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് നോക്കുന്നത്, അത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം, മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ഡേ 4 രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് തെക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകേണ്ടത്, ഇത് മനസ്സിലായവർ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് ദർശനമായ വീടിന്റെ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായവർ എസ് എന്ന് ടൈപ്പ് ചെയ്യുക, മനസ്സിലാകാത്തവർ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. മഹിത എസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഷിബിൻ എസ്, പ്രവീൺ കുമാർ എസ്, സുകേഷ് എസ്, സുനിൽ പിള്ള എസ്, ഹരിദാസൻ മനസ്സിലായി, ഷാനി തോമസ് എസ്. ഓക്കെ, അപ്പൊ നാലാമത്തെ നമ്മൾ പറയുന്നത് തെക്ക് ദർശനമായ വീടിന്റെ മുറികളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ച് പറഞ്ഞത് മനസ്സിലായവർ എസ് എന്ന് ടൈപ്പ് ചെയ്യുക, മനസ്സിലാകാത്തവർ നോ എന്ന് ടൈപ്പ് ചെയ്യുക. എസ് ഷിബിൻ എസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ദീപു എസ്, സുമേഷ് രവീന്ദ്രൻ എസ്, സുകേഷ് എസ്, മഹിത എസ്, ഷാനി തോമസ് എസ്. അപ്പൊ അടുത്ത അഞ്ചാമത്തെ പോയിന്റ്, പതയോനി പിടുത്തിയ അളവുകൾ എങ്ങനെ കൈക്കണക്ക് പട്ടി ഉപയോഗിച്ച് എടുക്കാം. നന്നായി മനസ്സിലായി, വെരി ഗുഡ്. പതയോനി പിടുത്തിയ അളവുകൾ എങ്ങനെ കൈക്കണക്ക് പട്ടി ഉപയോഗിച്ച് എടുക്കാം എന്നുള്ളത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോന്ന് കാണുക. പതയോനി പറയാമോ? പതയോനി, ഓക്കെ, ഷാനി പതയോനിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം അഞ്ചാമത്തെ പോയിന്റിനെ പറ്റി ഒന്നുകൂടെ സ്ലൈഡ് എടുക്കും. ഓക്കെ, വേറെ മനീഷ എസ്, ദീപു എസ്, സുനിൽ പിള്ള, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അഞ്ചാമത്തെ പോയിന്റ് ഒരാൾ പറഞ്ഞ് നമ്മൾ എടുക്കും, അതിനകത്ത് പേടിക്കണ്ട. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അത്രയും കൂടെ സമയം കൂടുതൽ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുറെ മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണെന്നാണ്. ഒന്നുകൂടെ, വെരി ഗുഡ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. ഇന്ന് വരെ നിങ്ങൾക്ക് പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പമില്ല. ഹരിച്ചിട്ട് കിട്ടുന്ന സംഖ്യ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ ഡേ 4 അഞ്ചാമത്തെ സ്ലൈഡ് നമ്മൾ എടുക്കും. ഓക്കെ, അടുത്ത ആറാമത്തെ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഔട്ടർ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യോനി സംഖ്യ, ഗുണദോഷ ഫലം, വയസ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്ന് ടൈപ്പ് ചെയ്യുക, മനസ്സിലായെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. മഹിത എസ്, ഷിബിൻ എസ്, ഷാനി തോമസ് എസ്, സുകേഷ് എസ്, പ്രവീൺ കുമാർ എസ്, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഏഴാമത്തെ പോയിന്റ്, മുറികളുടെ ഉള്ളളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുറികളുടെ ഉള്ളളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സുനിൽ പിള്ള എസ്, ഷാനി എസ്. ഞാൻ പേര് വിളിച്ചെന്ന് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, നിങ്ങൾക്ക് അതിനേക്കാൾ സീനിയറോ അതിനേക്കാൾ അറിവുള്ളവർ ആയിരിക്കും. ഞാൻ പേര് കണ്ടിട്ട് വിളിക്കുന്നത് മാത്രമല്ല, ദീപു എസ്, ഹരിദാസൻ മനസ്സിലായി, ഓക്കെ, ഷിബിൻ എസ്. അടുത്ത എട്ടാമത്തെ പോയിന്റ്, വീടിന്റെ ഔട്ടളവും മുറികളുടെ ഉള്ളളവും കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എങ്ങനെ? എട്ടാമത്തെ പോയിന്റ് മനസ്സിലായവർ എസ് എന്ന് ടൈപ്പ് ചെയ്യുക, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. പ്രവീൺ കുമാർ എസ്, മഹിത എസ്, ഷിബിൻ എസ്, സുകേഷ് എസ്, ഷാനി എസ്, ഹരിദാസൻ മനസ്സിലായി. ഓക്കെ, അത് പറഞ്ഞ അടുത്ത ഒമ്പതാമത്തെ പോയിന്റ്, രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? രണ്ടാം നില പണിയുമ്പോഴത്തേക്ക് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഷാനി തോമസ് എസ്, മഹിത എസ്, സുനിൽ പിള്ള എസ്, ഷിബിൻ എസ്, ഹരിദാസൻ മനസ്സിലായി. ഓക്കെ, അടുത്ത് നമ്മൾ പത്താമത് പറഞ്ഞ പോയിന്റ്, തെക്ക് ദർശനമായ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം പരിശോധിക്കുന്നു. പത്താമത്തെ പോയിന്റ്, സുനിൽ പിള്ള എസ്, മഹിത എസ്, ദീപു എസ്, സുകേഷ് എസ്, സുമേഷ് ബിന്ദു. അപ്പൊ നമുക്ക് അഞ്ചാമത്തെ സ്ലൈഡാണ് ഈ നാലാമത്തെ ഡേ 4 നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഡേ 1 കൂടെ നോക്കിയിട്ട് അതായത് ഡേ 3 വരെ ഉള്ളത് നോക്കിയിട്ട് എത്രയൊക്കെ സ്ലൈഡുകൾ എടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ഓർഡർ തന്നെ നമുക്ക് ഡേ 1 തൊട്ടുള്ള ഓർഡർ തന്നെ നമുക്ക് പോകാം. അപ്പൊ ഡേ 1 എന്ന് പറയുന്നത് നമ്മൾ കിഴക്ക് ദർശനമായ ഒരു വീടിനെ പറ്റിയാണ് പറഞ്ഞത്. ആ കിഴക്ക് ദർശനമായ ഒരു വീടിന്റെ ദിശ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് നോക്കുന്നത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായവർ എസ് എന്ന് ടൈപ്പ് ചെയ്യുക, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ഡേ 1 കാര്യമാണ് മഹിത എസ്, പ്രവീൺ കുമാർ എസ്, ഷിബിൻ എസ്, സുദേഷ് എസ്, ദീപു എസ്. ഓക്കെ, ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ 40 വർഷം കൊണ്ട് പഠിക്കുകയില്ല എന്ന് പറഞ്ഞ ആൾക്കാർ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും വലിയ ടോപ്പിക്കാണ് ഇത് 4 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വളരെ സന്തോഷം. അതുകൊണ്ടാണ് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇന്നൊരു ദിവസം കൂടെ കേട്ടോ. 2, കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകേണ്ടത്, മനസ്സിലായവർ എസ് എന്ന് ടൈപ്പ് ചെയ്യും. പ്രവീൺ കുമാർ എസ്, മഹിത എസ്, മനീഷ എസ്, ദീപു എസ്, ഹരിദാസൻ എസ്, ഓക്കെ, ഷിബിൻ എസ്. അടുത്ത് നമ്മൾ മൂന്നാമത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനമായ വീടിന്റെ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുന്നത് എങ്ങനെയാണ്, അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ട്? എസ് മനസ്സിലായി, എസ്. ഓക്കെ, നാലാമത് നമ്മൾ പറഞ്ഞത്
കിഴക്ക് ദർശനമായ വീടിന്റെ മുറികളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ച് പറയുന്നത്? അത് മനസ്സിലാകാത്ത ആരെങ്കിലുണ്ടോ? നാലാമത്തെ സ്ലൈഡ് ഒരാൾക്ക് വേണം. നാലാമത്തെ കിഴക്ക് ദർശനമായ വീടിന്റെ മുറികളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പതിയോനെപ്പെടുത്തിയ അളവുകൾ കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് എങ്ങനെ എടുക്കാം? അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് എഴുതുകയാണെങ്കിൽ വളരെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. മനസ്സിലായി. അടുത്ത ആറ്, വീടിന്റെ ഔട്ടർ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യോനി സംഖ്യ, ഗുണദോഷ ഫലം, വയസ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനീഷ്, യെസ്. സുധീഷ്, യെസ്. അടുത്ത ഏഴ്, മുറികളുടെ ഉള്ളളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏഴാമത്തെ പോയിന്റ്, മുറികളുടെ ഉള്ളളവുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് അറിയാൻ മനസ്സിലാത്തതോ അത് മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. കിഴക്ക് ദർശനമായ വീടിന് ദേവണ്ണിനെ പറ്റിയാണ്. അപ്പൊ പോയിന്റ് എട്ട്, വീടിന്റെ ഔട്ടറളവും മുറികളുടെ ഉള്ളളവും കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എങ്ങനെ? അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ട്. അടുത്ത ഒമ്പത്, രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇനി മനസ്സിലാകില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒമ്പതൊന്നോ അല്ലെങ്കിൽ ആ പറയുന്ന പോയിന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ. പത്താമത്തെ പോയിന്റ്, കിഴക്ക് ദർശനമായ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം പരിശോധിക്കുന്നത്. അടുത്ത നമ്മൾ ഡേ ടൂവിൽ നമ്മൾ നോർത്ത് ഫേസിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നോർത്ത് ഫേസിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ ഡേ വണ്ണിലെ ഫോർത്ത് സൈഡ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഡേ ടു, വടക്ക് ദർശനമായ വീടിന്റെ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് നോക്കുന്നത്. പോയിന്റ് വൺ. രണ്ട്, വടക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകേണ്ടത്? പോയിന്റ് ടു. അടുത്ത പോയിന്റ് ത്രീ, വടക്ക് ദർശനമായ വീടിന്റെ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുന്നത് എങ്ങനെയാണ്? ഇല്ല. വടക്ക് ദർശനമായ നാല്, വടക്ക് ദർശനമായ വീടിന്റെ മുറികളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ച്. പോയിന്റ് നാല്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ നമ്മൾ സ്ലൈഡ് പറയുമ്പോൾ മൂന്ന് അല്ലെ നാല് അല്ലെ അഞ്ച് അതുപോലെ നമ്പർ ഇട്ടാൽ മതി. ഇത്തരം ടൈപ്പ് ചെയ്ത് തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ. ഓക്കെ. അഞ്ച്, പതിയനെപ്പെടുത്തിയ അളവുകൾ എങ്ങനെ കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് എടുക്കാം? ഓക്കെ. പോയിന്റ് ആറ്, വീടിന്റെ ഔട്ടർ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യോനി സംഖ്യ, ഗുണദോഷ ഫലം, വയസ്സ് തുടങ്ങിയവ. ഓക്കെ. ഏഴ്, മുറികളുടെ ഉള്ളളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എട്ട്, വീടിന്റെ ഔട്ടർ അളവും മുറികളുടെ ഉള്ളളവും കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എങ്ങനെ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എട്ട് അല്ലെങ്കിൽ ഏഴ് എന്നുള്ളത് മാത്രം പോയിന്റ് ചെയ്താൽ മതി. അടുത്ത ഒമ്പത്, രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അടുത്ത പോയിന്റ് പത്ത്, വടക്ക് ദർശനമായ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം പരിശോധിക്കുന്നത്. ഓക്കെ. അപ്പൊ ഡേ ടൂവിൽ എല്ലാവരും ഓക്കെ ആണ്. ഇനി അടുത്ത ഡേ ത്രീ, വെസ്റ്റ് ഫേസിംഗ്. പടിഞ്ഞാറ് ദർശനം ഒന്ന്, പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് നോക്കുന്നത്. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. രണ്ട്, പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകേണ്ടത്? അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ രണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. മൂന്ന്, പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുന്നത് എങ്ങനെയാണ്? നാല്, പടിഞ്ഞാറ് ദർശനമായ വീടിന്റെ മുറികളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ച്. അഞ്ച്, പതിയോനെപ്പെടുത്തിയ അളവുകൾ എങ്ങനെ കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ചെടുക്കാം? ആറ്, വീടിന്റെ ഔട്ടർ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യോനി സംഖ്യ, ഗുണദോഷ ഫലം, വയസ്സ് തുടങ്ങിയവ. ഏഴ്, മുറികളുടെ ഉള്ളളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എട്ട്, വീടിന്റെ ഔട്ടർ അളവും മുറികളുടെ ഉള്ളളവും കൈക്കണക്ക് പട്ടിക ഉപയോഗിച്ച് പരിശോധിക്കുന്നത് എങ്ങനെ? ഒമ്പത്, രണ്ടാം നില പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പത്ത്, പടിഞ്ഞാറ് ദർശനമായ ഒരു വീടിന്റെ ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം പരിശോധിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ഡേ ഫോറിലെ അഞ്ചാമത്തെ സ്ലൈഡ്, ഡേ വണ്ണിലെ നാലാമത്തെ സ്ലൈഡ്, ഈ രണ്ട് സ്ലൈഡിന്റെ മാത്രമേ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളുള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷം.